കൊടുങ്ങല്ലൂർ ഗൗരിശങ്കർ ആശുപത്രിയും പ്രസ്റ്റിൻ പേൾ ഫാർമയും സംയുക്തമായി കുട്ടികൾക്കായി ചിത്രരചന കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു. ആശുപത്രിയിൽ നടന്ന മത്സരം ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ജി പത്മസരോജ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എം എസ് അജിത്, ജനറൽ മാനേജർ അരവിന്ദാക്ഷൻ മേനോൻ എന്നിവർ പങ്കെടുത്തു. ഓക്കെ, നമ്മുടെ ഇവിടെ ഗൗരിശങ്കറിലെ ചിൽഡ്രൻസ് ഡേ എന്താണ് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. സോ അതിനായിട്ട് ഒരു ചെറിയ ആക്ടിവിറ്റി ആണ് ഈ ഡ്രോയിങ് കോമ്പറ്റീഷൻ. പിന്നെ ചിൽഡ്രൻസ് ഡേനെ കുറിച്ച് പാരന്റ്സിന് പറയാനുള്ളത്, നമ്മുടെ ചിൽഡ്രൻസ് ആണ് നെക്സ്റ്റ് ഫ്യൂച്ചറിലെ ഗ്രോത്തിനുള്ള ആൾക്കാർ. സോ അതായത് നെക്സ്റ്റ് ജനറേഷൻ ആണ് ഓരോ വർഷവും ഓരോ ഈ വേൾഡില് ഡിഫറൻസ് കൊണ്ടുവരുന്നത്. സോ അവർക്ക് നമുക്ക് കൊടുക്കാവുന്നത് ഒരു ഗുഡ് എഡ്യൂക്കേഷൻ ആണ്. ആ എഡ്യൂക്കേഷൻ നല്ല വിധത്തിൽ അവർക്ക് കൊടുക്കാം. അതേപോലെ സ്കൂളിൽ പോവുകയാണെങ്കിലും കുട്ടികളുടെ ഇടയ്ക്കുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് എനിക്ക് കൂടുതലുണ്ട് എനിക്ക് കുറവുണ്ടില്ല, എല്ലാവരും ഈക്വൽ ആണ്, എല്ലാ കുട്ടികളും ഈക്വൽ ആണ്, നമ്മളെ പോലെ തന്നെയാണ് അവരും പഠിക്കേണ്ടത്. സോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, സ്റ്റഡീസിലായാലും ആക്ടിവിറ്റീസിലായാലും ഗെയിംസിലായാലും വേണം. അതേപോലെ കുട്ടികളുടെ ഹെൽത്ത്, സോ ഹെൽത്ത് സംബന്ധിച്ച് ഓൾ പാരന്റ്സ് ആർ നോക്കുന്നുണ്ട് പിള്ളേരെ, ബട്ട് സ്റ്റിൽ അവരുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഈക്വൽ എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ ആണ് നെക്സ്റ്റ് ഭാവിയിലുള്ള നമ്മുടെ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരുന്നു, നമ്മുടെ ഫ്യൂച്ചറിനെ എങ്ങനെ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. സോ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാം, നല്ല ഹെൽത്ത് കൊടുക്കാം, അതാണ് നമ്മൾ പാരന്റ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം. നമ്മുടെ ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ച് ചെറിയൊരു കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു പ്രോഗ്രാം ചെയ്യുന്നു. ഇതിൽ നമ്മൾ രണ്ട് കാറ്റഗറി ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒന്ന് 8 വയസ്സിന് മുകളിലുള്ള കുട്ടികളും മറ്റത് 8 വയസ്സിന് താഴെയുള്ള കുട്ടികളും, രണ്ട് കാറ്റഗറിയാണ്. അപ്പൊ 8 വയസ്സുള്ള കാറ്റഗറിയിലെ കുട്ടികൾ ഇപ്പൊ എന്റെ റൈറ്റ് സൈഡിലേക്ക് ഉണ്ട്, ബാക്കി കുട്ടികൾ ഇവിടെ ഫ്രണ്ടിലുണ്ട്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടേതായ കളറിംഗ് ഒക്കെ തരും, നല്ല രീതിയിൽ ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ തീമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, തീം എന്താണ്, നിങ്ങളുടെ അംബിഷൻ എന്താണ്, അതാണ് നിങ്ങൾ വരയ്ക്കുന്നത്.